ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ടായ കൊക്കോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ കൊക്കോ മരത്തിൽ നിന്ന് ഞാൻ പറിച്ച് ഉണക്കിയെടുത്ത കൊക്കോയാണ് കേട്ടോ ഇത്. ഇതിനിയും വറുത്ത് പൊടിച്ചെടുക്കണം. കൊക്കോ പൗഡർ ഉണ്ടാക്കണം. ആ പൗഡർ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ കൊക്കോ വറുത്തെടുക്കാൻ പോവാം കേട്ടോ. ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിനകത്തൊരിട്ട് വറുത്തെടുക്കാം. ഞാൻ കൊക്കോ ഉണ്ടാക്കുന്ന വീഡിയോ, കൊക്കോ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് വരണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കൊക്കോ വെച്ചിട്ട് ഞാൻ ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കൊക്കോ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇത് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പൗഡർ പോലെ നല്ല പൊടി പൊടിയായിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂണ്. അപ്പം ഇത് വേറിട്ട് കുറച്ച് കട്ട പോലെ ഉണ്ട് കണ്ടോ. ഇതിലൊരു ഓയിലുണ്ട്, ഇതിലൊരു ബട്ടറുണ്ട് കൊക്കോയിൽ. അത് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കുഴഞ്ഞ പോലെ വരുന്നത്. കൊക്കോ പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു കപ്പ് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മതി. ഒരു നുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അരിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബട്ടറാണ് കേട്ടോ. നമുക്ക് ഒരു ബൗളെടുത്താൽ അതിലോട്ട് 2 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിലോട്ട് വാനില എസൻസ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈ മുട്ടയുടെ ചോവ പോവില്ല കേട്ടോ. ഞാൻ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില എസൻസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലോട്ട് കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താലും നല്ല മായം ഉണ്ടാവും കേക്കിന്. ഞാൻ മിക്കവാറും എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടി, പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി
പതപ്പിച്ചെടുക്കാറെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുള്ളൂ. ബീറ്ററില്ലാത്തവർക്ക് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. കേക്ക് നല്ല മായം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മായം ഒന്നും കുറഞ്ഞു പോകുന്നില്ല, കേക്ക് നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കുക്കർ, ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, ഓവനിലൊന്നുമല്ല. കുക്കർ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആ പാലിൽ കലക്കി വെച്ചിരിക്കുന്ന ആ ബ്രൂവിൻ്റെ മിക്സും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. കേക്ക് ടിന്ന് ഞാൻ നേരത്തെ തന്നെ ഓയിൽ തേച്ച് പൊടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ തേച്ച് പൊടിയിട്ട് പൊടി തട്ടി വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനു മുന്നായിട്ട് ഞാൻ ഒരടപ്പ് വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനകത്തോട്ട്. ഒന്ന് നമ്മൾ കേക്കൊന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ആ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഇത് ബാറ്റർ അടുപ്പത്തോട്ട് വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പത്തോട്ട് വെക്കാം. ടിന്നിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തട്ടിക്കൊടുത്ത് അതിൻ്റെ എയർ ബബിൾ കളഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ കുക്കർ നല്ല ചൂടായിരിക്കുക കേട്ടോ. ഞാൻ അതിനുള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത്. നല്ലോണം ചൂടായിരിക്കുകയാണ്, അപ്പം കൈ പൊള്ളാതെ ഇറക്കി വെക്കണം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് ആക്കും. അപ്പോൾ നമുക്ക് 20 അരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കേക്കായി തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയായിരുന്നു, അപ്പോൾ ആയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേക്കായി വരാൻ. നമുക്ക് കുത്തി നോക്കാം, അപ്പോൾ ആയിട്ടുണ്ടാവും ഉണ്ടോ. ക്ലീനാണ്, ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. കേക്ക് വെന്തോ നോക്കാം. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഇറുക്കിലെയോ ഇങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഞാനതിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്ന് ഹാർഡായി പോവും. ഇതിനുള്ള അടത്തെടുക്കാട്ടോ. അപ്പം നമ്മൾ കേക്ക് ഞാൻ തണുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. അപ്പം കാണിച്ചു തരാം, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കാൻ കാണിക്കാൻ ഞാൻ, വീഡിയോ ഒത്തിരി ലോങ് ആയി പോവും. കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ചെറിയും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി ഇതൊന്ന് നമുക്ക് കുതിർത്തെടുക്കാം. കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. മൂന്ന് പാത്രത്തിൽ വെച്ച് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് മുകളിലും മുകളിൽ വെച്ച് അങ്ങനെ നനച്ച് കൊടുക്കുമ്പം ഏറ്റവും അടിയിലത്തെ പീസിലോട്ട് വെള്ളം എല്ലാം കൂടെ പോയി നിൽക്കും. നമ്മൾ വേറെ വേറെ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ചെറിയ അടിച്ച് ചേർത്താണ് കേട്ടോ ഈ പീസ് കാണുന്നത്.
കേക്ക് എല്ലാം പഞ്ചസാര സിറപ്പിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും അവിടെ നിന്ന് സോഫ്റ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ എടുക്കുന്ന വിപ്പിംഗ് ക്രീം ഇതാണ് കേട്ടോ. ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ക്രീമിലോട്ട് നമ്മൾ കുറച്ച് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഉണ്ടാക്കുന്ന ബാറ്ററിന് കേക്ക് ബാറ്ററിന് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ ക്രീം ഇടുന്ന കേക്കാണെങ്കിൽ ക്രീമിലോട്ട് കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലും കൂടുതൽ അളവിൽ പഞ്ചസാര എടുത്തിട്ട് സിറപ്പ് ഉണ്ടാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കേക്കിന് മധുരം വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യാം. ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രീം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. താഴെ ചാടത്തില്ല, നല്ലപോലെ സ്റ്റിഫായി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കേക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ലെയറിനുള്ളിൽ കൂടെ കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ഇപ്പൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താണ് കേട്ടോ ചെറി. ചോക്ലേറ്റ് പീസുകളും അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആട്ടോ, ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് തന്നെയാണ്. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ക്രീം ഒരുവിധമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ക്രീം തേക്കുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ല. ഉണ്ടാക്കുന്നതൊക്കെ ശരിയാവും, പക്ഷേ ക്രീം ഞാൻ തേക്കുന്ന എങ്ങനെ വന്നാലും ശരിയായി വരില്ല, അത്ര ഫിനിഷിങ് വരാറില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനി ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് ക്രീം നിറയ്ക്കുന്നുണ്ട്. ഞാൻ കേക്കിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. പുറത്തോട്ട് പോയായിരിക്കാൻ വേണ്ടിയാണ് റിങ് വെച്ചത്. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു, കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ കൊക്കോ വെച്ച് അത് ഉണക്കി പൊടിച്ച് കൊക്കോ പൗഡർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളെ കടയിൽ നിന്നുണ്ടാക്കുന്ന മേടിക്കുന്ന കൊക്കോ പൗഡർ വെച്ചിട്ടും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.